വടകരയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ എം പി ആണ് കെ മുരളീധരൻ. കെ മുരളീധരൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ വക്താവിനെ പോലെ നിലപാട് കൃത്യമായി പറയുന്ന ആളുകളിൽ ഒരാൾ കൂടിയാണ്. വ്യക്തതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായി കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയതിന് ശേഷം മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ കെ മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തതയോടുകൂടുള്ള അഭിപ്രായ പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയുള്ള കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത്, വടകരയിൽ ഇത്തവണ ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ കണ്ണൂരേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു എന്ന്. അക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് കെ മുരളീധരൻ പരസ്യമായി പറഞ്ഞത്. കെ മുരളീധരൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വലിയ തോതിലുള്ള ചർച്ചകൾ കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല, കോൺഗ്രസും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. യു ഡി എഫ് ഇല്ലാത്ത കോൺഗ്രസിന് കേരളത്തിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. പ്രത്യേകിച്ച് ലോക്സഭയിലൊക്കെ വളരെ വളരെ പ്രയാസമായിരിക്കും. യു ഡി എഫിനും കോൺഗ്രസിനും ശക്തിയുണ്ട് എന്ന് പറയുന്ന മധ്യകേരളത്തിൽ പോലും മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം വളരെ വളരെ വലുതാണ്. അങ്ങനെ യു ഡി എഫിൻ്റെ ഒരു ശക്തി നട്ടെല്ല് എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് ഒരു പ്രമേയം പാസാക്കി ഒരു യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റുകൾ ലോക്സഭയിൽ മുസ്ലിം ലീഗിന് ലഭിക്കുന്നില്ല. ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദം ഉയർത്താൻ കഴിയുന്ന നേതാക്കൾ എം പിമാർ കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ ഉണ്ടാകണം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ട് എം പിമാരാണുള്ളത്. തമിഴ്നാട്ടിൽ നിന്നും ലീഗിന് നല്ല പ്രാതിനിധ്യം ലഭിക്കുന്നുമുണ്ട്. എന്നാൽ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തിക്കനുസരിച്ച് രണ്ട് എം പിമാർ എന്നത് വളരെ വളരെ കുറവാണ്. ദേശീയാടിസ്ഥാനത്തിൽ പാർലമെൻറ്റിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമെങ്കിൽ, ആ ശക്തി പ്രകടിപ്പിക്കണമെങ്കിൽ അവിടെ എം പിമാരുടെ എണ്ണം കൂട്ടണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കൂടി ചോദിക്കണം എന്നാണ് മുസ്ലിം ലീഗ് തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ മുസ്ലിം ലീഗിൻ്റെ നിലപാട് അതായിരുന്നില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസ് ശക്തമാണ്. കോൺഗ്രസ് ശക്തമായ ഘട്ടത്തിലൊക്കെ പരമാവധി കോൺഗ്രസ് എം പിമാരെ പാർലമെൻറ്റിലേക്ക് എത്തിക്കുക എന്നതാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ച നടപടിയും നിലപാടും. അതേസമയം കേരളത്തിൽ പരമാവധി എം എൽ എമാരെ തിരിച്ച് കോൺഗ്രസ് മുസ്ലിം ലീഗിന് നൽകുകയും ഭരണത്തിൽ കാര്യമായ പങ്കാളിത്തം നൽകുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെയാണ് നാല് മന്ത്രിമാർ വരെ മുസ്ലിം ലീഗിന് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയും യു ഡി എഫ് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെയാണ് നേരത്തെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, അവർ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസ് ക്ഷയിക്കുകയും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എം പിമാർ, ദേശീയാടിസ്ഥാനത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ എം പിമാർ ഒരു മൃദു ഹിന്ദുത്വ ലൈനിലേക്ക് മാറുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റിൽ മുസ്ലിം സമുദായത്തിൻ്റെ, മുസ്ലിം സമൂഹത്തിൻ്റെ ശബ്ദം ഉയരുന്നില്ല, അവരുടെ ആവശ്യം ഉയരുന്നില്ല. ഇടതുപക്ഷമാണ് കുറച്ചെങ്കിലും ആ ശബ്ദം അവിടെ ഉയർത്തുന്നത് എന്ന് മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് കൃത്യമായ ധാരണയുമുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങളെ പരമാവധി പാർലമെൻറ്റിൽ എത്തിക്കണം, ലോക്സഭയിൽ എത്തിക്കണം എന്ന ചർച്ച മുസ്ലിം ലീഗിനകത്ത്, മുസ്ലിം സമുദായത്തിനകത്ത് ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ എം പിമാരുടെ എണ്ണം കൂട്ടണമെന്നും അത് വടകര ഇത്തവണ ചോദിക്കണമെന്നുമുള്ള പൊതുധാരണ മുസ്ലിം ലീഗിനകത്ത് ഉണ്ടാകുകയും ആ ധാരണയ്ക്കനുസരിച്ച് കെ മുരളീധരനുമായി മുസ്ലിം ലീഗ് നേതാക്കൾ ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കെ മുരളീധരൻ പറഞ്ഞത്, ഞാൻ ഇത്തവണ വടകര മത്സരിക്കുന്നില്ല, കണ്ണൂരിലേക്ക് മാറുകയാണ് എന്ന്. കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ഇപ്പോഴത്തെ എം പി. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റാണ്, അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരിക്കാൻ സാധ്യതയില്ല. ആ ഒഴിവിലേക്ക് കെ മുരളീധരൻ മത്സരിക്കാൻ പോകുന്നു എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. അത് മുസ്ലിം ലീഗിൻ്റെ കൂടി സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ വടകര മാറാൻ തയ്യാറല്ല, വടകരയിൽ തന്നെ മത്സരിക്കാനാണ് തീരുമാനിച്ചെടുത്തിരിക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കെ മുരളീധരൻ്റെ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ഇങ്ങനെയാണ്, ലോക്സഭയിലേക്ക് വീണ്ടും മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് കെ മുരളീധരൻ എം പി ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായും വടകര മണ്ഡലം തന്നെയാണ് താല്പര്യമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാണ് അത് സംബന്ധിച്ച് വാർത്ത. പിന്നീട് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. വടകരയിൽ തന്നെ കെ മുരളീധരൻ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും മുസ്ലിം ലീഗ് അവർ ഉന്നയിച്ച മൂന്നാമത്തെ സീറ്റ് എന്ന ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങേണ്ടി വരില്ല. മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൂടി നൽകിയാൽ അത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന
കഴിഞ്ഞ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഏതാണ് എന്ന് എ കെ ആരണി പറഞ്ഞിട്ടുണ്ട്. അത് മൃദു ഹിന്ദുത്വ സമീപനമാണ്. ആ മൃദു ഹിന്ദുത്വ സമീപനത്തിന് എതിരായി മാറും. അതുകൊണ്ട് മുസ്ലിം ലീഗിന് രണ്ട് സീറ്റ് മാത്രമെന്ന ഉറച്ച നിലപാടിലേക്ക് കോൺഗ്രസ് വരികയും വടകരയിൽ തന്നെ മത്സരിക്കുമെന്ന് കെ മുരളീധരനെ കൊണ്ട് കോൺഗ്രസ് നേതൃത്വം പറയിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പറയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ആദ്യമേ തന്നെ മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തിന് തടയുക, അത്തരം ആവശ്യം ഉന്നയിക്കുന്നത് തന്നെ തടയുക എന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ബുദ്ധിയാണ്. അതാണ് ഇവിടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് ആവശ്യപ്പെടാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അവർ ലക്ഷ്യമിടുന്നത് വടകരയാണ്. ആ ലക്ഷ്യത്തോട് അനുഭാവപൂർവമായ നിലപാടാണ് കെ മുരളീധരൻ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂരേക്ക് മാറുന്നു എന്ന പ്രസ്താവന അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നു അവിടെ തന്നെ മത്സരിക്കും, വടകര തന്നെ മത്സരിക്കുമെന്നും. ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് എങ്കിലും അവിടെ തന്നെ മത്സരിക്കും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം മുസ്ലിം ലീഗിന് രണ്ട് സീറ്റ് മാത്രമേ നൽകാൻ ഉദ്ദേശമുള്ളൂ, ഒരു സീറ്റ് അധികം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സന്ദേശം കൃത്യമായും മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് എന്ന് കെ മുരളീധരൻ പറയുന്നുണ്ട് എങ്കിലും കുറച്ചുകൂടി സുരക്ഷിതമായ സീറ്റായ കണ്ണൂരിലേക്ക് മാറാൻ ആഗ്രഹം കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എ കെ ആനണിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരികയും കേരളത്തിലും മൃദു ഹിന്ദുത്വ സമീപനത്തിലേക്ക് കോൺഗ്രസ് മാറണമെന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും വടകര തന്നെ മത്സരിക്കാൻ ഉറപ്പിച്ച തീരുമാനത്തിലേക്ക് കെ മുരളീധരൻ വരികയും ചെയ്താൽ മുസ്ലിം ലീഗിന് രണ്ട് സീറ്റ് മാത്രമേ നൽകുകയുള്ളൂ എന്ന് ഉറപ്പാണ്. അതിൻ്റെ സൂചനയാണ് കെ മുരളീധരൻ്റെ വാക്കുകൾ. ഇത് യു ഡി എഫിൽ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള തമ്മിലടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. മൂന്ന് സീറ്റ് എന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുമോ, അതല്ല അതിൽ നിന്ന് പുറകോട്ട് പോകുമോ എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സീറ്റ് കൂടി മുസ്ലിം ലീഗിന് നൽകുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ലൈൻ അത് മൃദു ഹിന്ദുത്വ ലൈനാണ്. ആ ലൈനിന് ഒരു തിരിച്ചടി നേരിടും. അത് പാടുണ്ടോ, അത് പാടില്ല എന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ നയവും ആ ദേശീയ നയം കേരളത്തെ നടപ്പാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് എ കെ ആന്റണിയുടെ വാക്കുകളിൽ പ്രകടവുമാണ്. ഈ രാഷ്ട്രീയ സാഹചര്യമെല്ലാം കണക്കെടുത്ത് ഇരു പാർട്ടികളും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നാൽ അത് യു ഡി എഫിനകത്ത് വലിയ തർക്കത്തിനിടയാക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട.